പത്ത് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥ് എന്ന പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തിനു പറയുന്നു, കാർന്നോരെങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോര് നമ്മുടെ തെക്കിനിട്ട് വെട്ടിക്കൊന്നളഞ്ഞു. ഇതൊക്കെ മുത്തച്ഛിമാര് പറഞ്ഞു കേട്ട കഥകളാണേ, സത്യം എന്താണെന്ന് ആർക്കറിയാം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ സൂര്യവർദ്ധൻ ആർക്കും തൊടാൻ പോലും ആകാത്തത്ര ഉയരത്തിൽ എത്തിച്ചേർന്നു. ഈ സാമ്രാജ്യങ്ങൾ ഭദ്രമായി കാത്തുരക്ഷിക്കുന്നതിനായി അഞ്ച് പാർട്ട്നേഴ്സിനെ അഞ്ച് സ്തംഭങ്ങളായി അവൻ തെരഞ്ഞെടുത്തു. അയാളുടെ ഏറ്റവും വലിയ കരുത്ത് സഹോദരനായ അധീരയായിരുന്നു. അവന്റെ സാമർഥ്യത്തിൽ കെട്ടിയുയർത്തിയ ഈ കോട്ടയിൽ സൂര്യവർദ്ധന്റെ മകൻ ഗരുഡയും പങ്കാളിയായി. അവരെ രണ്ടുപേരെയും ഭയന്ന് KGFന്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ പോലും ആരും ധൈര്യം കാണിച്ചിരുന്നില്ല. ഈ യുദ്ധത്തിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. അവന്റെ പാദങ്ങളുടെ വലുപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലുപ്പം വളരെ വലുതായിരുന്നു. ഫസ്റ്റ് ടൈം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ബോംബെ വാസ് ഓൺ ഹൈ അലർട്ട്. പോലീസിന്റെ ലിസ്റ്റിൽ റൌഡി എന്ന് പേരുള്ളവൻ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. ഞങ്ങളുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. മോൺസ്റ്റർ. I am enforcing the army and signing a death warrant of the biggest criminal in India.